ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിയമ ഭേദഗതി ഓർഡിനൻസ് രാഷ്ട്രപതി കാണേണ്ടതില്ല. ഏത് സാഹചര്യത്തിലാണ് ഓർഡിനൻസ് ഇറക്കിയതെന്ന് കോടതിക്ക് പരിശോധിക്കാൻ അധികാരമില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം പരിശോധിക്കാനുള്ള അവകാശം ഗവർണർക്കാണ്. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഓർഡിനൻസിന് അംഗീകാരം നൽകിയതെന്നും സർക്കാർ. ബിനിലുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ബിനിൽ, എന്താണ് സർക്കാർ പക്ഷം? ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസ് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഇപ്പോൾ സർക്കാർ എതിർസത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഈ ഓർഡിനൻസ് നിയമവിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യം ഹൈക്കോടതിയിൽ എത്തിയത്. ഇതിൽ സർക്കാർ വിശദമായ എതിർസത്യവാങ്മൂലമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് നിയമ ഭേദഗതിക്ക് എല്ലാ അവകാശങ്ങളും സർക്കാരിനുണ്ട്. ഇത് നിയമസഭ പാസാക്കിയ ഒരു നിയമമാണ് ലോകായുക്ത നിയമം. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിൽ പുതിയ ഭേദഗതികൾ കൊണ്ടുവരുന്നതിനുള്ള എല്ലാവിധ നിയമപരമായ അധികാരവുമുണ്ട്. ഇത് രാഷ്ട്രപതിക്ക് അയക്കേണ്ടതില്ല. കാരണം ഇത് ഗവർണർ പരിശോധിച്ചാൽ മതി. ഗവർണറുടെ സംതൃപ്തിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന കാര്യം കൂടി ഈ എതിർസത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകായുക്ത ഓർഡിനൻസ് ഏത് സാഹചര്യത്തിലാണ് പുറത്തിറക്കിയത് എന്ന് സംബന്ധിച്ച നിയമപരമായ പരിശോധനയ്ക്ക് കോടതിക്ക് അധികാരമില്ലാതെ ഗവർണറിൽ നിക്ഷിപ്തമായ അവകാശമാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിലവിലെ ഓർഡിനൻസിന് ഗവർണർ തൃപ്തനായതുകൊണ്ടാണ് ഗവർണർ അതിന് അംഗീകാരം നൽകിയത്. അതോടൊപ്പം തന്നെ മറ്റ് നിയമപരമായ വാദങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത് നിലനിൽക്കില്ലെന്നും ഹർജി തള്ളണമെന്നും സർക്കാർ ഈ എതിർസത്യവാങ്മൂലത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 22-ലേക്ക് ഇതിലെ ഈ കേസിലെ വിശദമായ വാദത്തിനായി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. ഹർജിക്കാരനായ RS ശിവകുമാറിന് വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകുന്നതിനുള്ള സമയവും കോടതി നൽകിയിട്ടുണ്ട്. ശരി, പിന്നെ.